ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അഞ്ചാം ക്ലാസ് മലയാളം കേരള പാഠാവലി യൂണിറ്റ് 1 തേനൂറ് മലയാളം എന്നതിലെ രണ്ടാമത്തെ പാഠമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ പാഠം മലയാള നാടെ ജയിച്ചാലും എന്നൊരു കവിതയാണ്. മലയാളത്തിനെ കുറിച്ചിട്ടുള്ള ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയിട്ടുള്ള കവിതയാണ്. അതിലത്തെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും അത് വേണമെങ്കിൽ അത് കണ്ടു നോക്കുക. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന പാഠഭാഗമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏറ്റവും പ്രശസ്തമായ നോവലുകളിൽ ഒന്നാണ് പാത്തുമ്മയുടെ ആട്. സ്വന്തം കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ഈ ലഘു നോവലിലെ കേന്ദ്ര കഥാപാത്രം ഒരു ആട് തന്നെയാണ്. അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. പാഠഭാഗത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. പാത്തുമ്മയുടെ ആട്. പാത്തുമ്മയുടെ ആടിന്റെ മേട് രാവിലെ തുടങ്ങി. ഏതാണ്ട് 8 മണി ആയി കാണും. തലയിലും ദേഹത്തുമെല്ലാം എണ്ണ തേച്ചിട്ട് ലെങ്കോട്ട് കെട്ടി ഞാൻ കസർത്ത് ചെയ്യുകയായിരുന്നു. അപ്പോൾ മുറ്റത്ത് പിള്ളേരുടെ ഒരു ബഹളം കേട്ടു. ഉള്ളാടത്തിപ്പാറു ഉള്ളാടത്തിപ്പാറു, വാലേപ്പിടി വാലേപ്പിടി, മുള്ളണത് കണ്ടില്ല മുള്ളണത് കണ്ടില്ല. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? പാത്തുമ്മയുടെ ആടിന്റെ മേട്, അതായത് കരച്ചില് രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 8 മണി ആയി കാണും. അപ്പോഴേക്ക് തന്നെ പാത്തുമ്മയുടെ ആടിന്റെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ദേഹത്തും തലയിലും ഒക്കെ എണ്ണ തേച്ചിട്ട് വ്യായാമം ചെയ്യുകയായിരുന്നു ആര്. ഞാനെന്ന് പറയുന്നത് ഇവിടെ ബഷീറാണ്, വൈക്കം മുഹമ്മദ് ബഷീറാണ്. അപ്പൊ മുറ്റത്ത് ആ സമയത്ത് മുറ്റത്ത് പിള്ളേരുടെ ബഹളം കേൾക്കുന്നുണ്ട്. അതാണ് ഇവിടെ പരാമർശിക്കുന്നത്. കൊമ്പേ പിടി കൊമ്പേ പിടി, എന്താണ് സംഗതി? ഞാൻ ജനാലയിലൂടെ നോക്കി. വലിയ വിശേഷമൊന്നുമില്ല. പാത്തുമ്മയുടെ ആട് അബിയുടെ ഹാഫ് ട്രൗസറിന്റെ മുൻവശം മുഴുവൻ തിന്നുകഴിഞ്ഞു. ബാക്കിയുള്ളതിന് പിടികൂടിയിട്ടുണ്ട്. അബി ആടിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. പാത്തുകുട്ടി വാലിൽ പിടിച്ചു വലിക്കുകയാണ്. സെയ്ദ് മുഹമ്മദ് കൊമ്പിൽ പിടിച്ചിട്ടുണ്ട്. ആരിഫ അന്തം വിട്ടു നിൽക്കുന്നു. റഷീദും സുബേദയും മറ്റൊന്നും ശ്രദ്ധിക്കാതെ തള്ളവിരലുകൾ വായിലിട്ട് നുണഞ്ഞുകൊണ്ട് മുറ്റത്തിരിക്കുകയാണ്. ലൈല ആടിന്റെ പള്ളക്ക് പിടിച്ചുകൊണ്ട് അതിനെ ചീത്ത പറയുന്നു. ഉള്ളാടത്തിപ്പാറ് ഉള്ളാടത്തിപ്പാറ്. അപ്പൊ എന്താണ് കാര്യം എന്ന് അന്വേഷിച്ചിട്ട് ബഷീർ ജനലിലൂടെ നോക്കുകയാണ്. അപ്പൊ എന്താണ് അവിടെ കാണുന്നത്? പാത്തുമ്മയുടെ ആട് അബിയുടെ ഹാഫ് ട്രൗസറിന്റെ മുൻവശം മുഴുവൻ തിന്നു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ അബി എന്താ ആടിന്റെ കഴുത്തിൽ ഒക്കെ പിടിക്കുന്നുണ്ട്. പാത്തുകുട്ടി വാലിൽ പിടിക്കുന്നുണ്ട്. സെയ്ദ് മുഹമ്മദ് കൊമ്പിൽ പിടിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കുട്ടികളുടെ പേരുകളാണ് ഇവിടെ പരാമർശിക്കുന്നത്. എന്നിട്ട് എന്താ ലീല ആണിനെ പള്ളക്ക് പിടിച്ചതോ വയറിന് പിടിച്ചുകൊണ്ട് ചീത്ത പറയുന്നുണ്ട്. എന്താണ് ചീത്ത പറയുന്നത്? ഉള്ളാടത്തിപ്പാറോ ഉള്ളാടത്തിപ്പാറോ എന്നാണ് ചീത്ത പറയുന്നത്. ഞാൻ തോർത്ത് ചുറ്റി മുറിയിൽ നിന്ന് വരാന്തയിൽ കയറി മുറ്റത്തിറങ്ങി ചെന്ന് ആടിന്റെ ചെവിയിൽ പിടിച്ചിട്ട് അബിയെ വേർപ്പെടുത്തി. അബിയുടെ ഹാഫ് ട്രൗസറിന്റെ മുൻഭാഗം മാത്രമല്ല ഒരു പോക്കറ്റും ആട് തിന്നു കഴിഞ്ഞു. അപ്പൊ ബഷീർ തോർത്തെടുത്ത് മുറിയിൽ നിന്ന് വരാന്തയിലേക്ക് പോയിട്ട് ആടിന്റെ ചെവി പിടിച്ച് അബിയെ വേർപ്പെടുത്തി. ഇപ്പൊ നോക്കുമ്പോ എന്താണ്? അബിയുടെ ഹാഫ് ട്രൗസറിന്റെ മുൻഭാഗം മാത്രമല്ല ഒരു പോക്കറ്റും ആട് തിന്നു കഴിഞ്ഞു. സംഗതി അറിഞ്ഞപ്പോൾ പാത്തുമ്മയുടെ ആട് കുറ്റകാരിയല്ല. അബിയുടെ ഹാഫ് ട്രൗസറിന്റെ പോക്കറ്റിൽ വെള്ളപ്പം ഉണ്ടായിരുന്നു. ഒന്നവൻ ആടിനും കുറെ കൊടുത്തു. ബാക്കി മുൻവശത്തും തിരുകിയിട്ട് ആടിന്റെ മുൻപിൽ ചെന്ന് നിന്ന് തിന്നാൻ പറഞ്ഞു. ആട് അപ്പവും ഹാഫ് ട്രൗസറിന്റെ മുൻവശവും തിന്നു. കീശയിലുള്ളത് കീശയോടെ തിന്നു. അബി പറഞ്ഞു, ബാപ്പ തല്ലും. അത് നേരത്തെ ഓർക്കാൻ വയ്യായിരുന്നോ? തല്ലട്ടെ. തെല്ല് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, പേടിക്കാനില്ലടാ, ആരും പറയുകയില്ല. പാത്തുകുട്ടി, ലൈല, സെയ്ദ് മുഹമ്മദ് എന്നിവരോടും രഹസ്യം പാലിക്കാൻ പറഞ്ഞു. ലൈലയോടും മേലിൽ ആരെയും ഉള്ളാടത്തിപ്പാറു എന്ന് വിളിക്കരുതെന്നും ഉപദേശിച്ചു. കസർത്ത് മുഴുമിപ്പിച്ചിട്ട് ഞാൻ നദിയിൽ കുളിക്കാൻ പോകാൻ ഒരുങ്ങി. സെയ്ദ് മുഹമ്മദിനെയും പാത്തുകുട്ടിയെയും വിളിച്ചു. അപ്പോൾ അബിയും ലൈലായും കൂടി വന്നു. അവർ ബാപ്പയുടെ കൂടെ കുളിക്കാൻ പോയില്ല, എൻ്റെ കൂടെ കുളിക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു. വിശേഷ കാരണമൊന്നുമില്ല. അബിയുടെ സ്റ്റേറ്റ് പെൻസിൽ ലൈല എടുത്തൊടിച്ചു ചെറിയ കഷ്ണങ്ങളാക്കി. ഈ കുറ്റത്തിന് അബിയെയും ലൈലായെയും ബാപ്പ കുളിപ്പിക്കാൻ കൊണ്ടുപോയില്ല. പാത്തുകുട്ടിക്കും അബിക്കും സ്റ്റേറ്റ് പെൻസിൽ വാങ്ങിക്കാൻ ഹനീഫ് അരയണ കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാവരെയും മൂവാറ്റുപുഴ ആറ്റിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് കരയ്ക്കു നിർത്തി. എന്നിട്ട് മുങ്ങാങ്കുഴിയിട്ട് പതച്ചും അങ്ങനെ കുളിക്കുകയായിരുന്നു. അപ്പോൾ അബിയുടെ ഒരു വിളി കേട്ടു, വലിയ മൂത്താപ്പ. ഞാൻ തിരിഞ്ഞു നോക്കി. ആരും വെള്ളത്തിൽ ഇറങ്ങിപ്പോയിട്ടില്ല. ഞാൻ നീന്തി കടവിൽ ചെന്നിട്ട് ചോദിച്ചു, എന്താടാ? അബി പറഞ്ഞു, എനിക്ക് ട്രൗസർ ഇല്ല.
അവൻ വ്യക്തമാക്കി. നാണം മറയ്ക്കാൻ അവനൊന്നുമില്ല. പരിപൂർണ നഗ്നനായി നാട്ടുവഴിയെ കൂടി അവൻ എങ്ങനെ പോകും? ഞാൻ ചോദിച്ചു, നീ വന്നതങ്ങനെയല്ലേ? അതെല്ലാം ശരി, അതൊക്കെ അപ്പോൾ. ഇപ്പോൾ അഭി അവന്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരുവനെ കടത്തുവഞ്ചിയിൽ കണ്ടു. അവൻ മുണ്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അഭിയുടെ നാണം മറയ്ക്കാൻ ഞാനൊരു തോർത്തു കൊടുത്തു. അപ്പോൾ പാത്തുകുട്ടിക്കും നാണസംബന്ധയായി ആവശ്യം വന്നു. അവൾക്കും വേണം മുണ്ട്. ഞാൻ കുളി കഴിഞ്ഞു എന്റെ മുണ്ടെടുത്തെടുത്തു തോർത്തു തിരിഞ്ഞ് നനച്ചു പിഴിഞ്ഞ് തല തുവർത്തിയിട്ട് തോർത്തു വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് പാത്തുകുട്ടിയെ ഉടുപ്പിച്ചു. ലൈലാക്കും സെയ്ദ് മുഹമ്മദിനും നാണം തോന്നി തുടങ്ങിയിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? എന്റെ പക്കൽ രണ്ട് മുണ്ടേ ഉള്ളൂ. പാത്തുമ്മയുടെ ആട്, വൈക്കം മുഹമ്മദ് ബഷീർ. ഇത്രയുമാണ് നമുക്ക് പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ ചെറിയൊരു ഭാഗമാണ് നമുക്ക് പാഠഭാഗമായി ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇന്ന് നമുക്ക് അതിനോടനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യത്തെ പ്രവർത്തനം, വായിക്കാം കണ്ടെത്താം. അതിലെ ഒന്നാമത്തെ ചോദ്യം, ബഹളം കേട്ട് ജനലിലൂടെ നോക്കിയപ്പോൾ ബഷീർ കണ്ടതെന്താണ്? ഉത്തരം, അബിയും മറ്റു കുട്ടികളും പാത്തുമ്മയുടെ ആടുമായി തല്ലുകൂടുന്നതാണ് ബഷീർ കണ്ടത്. ആട് അബിയുടെ ഹാഫ് ട്രൗസറിന്റെ മുൻഭാഗം മുഴുവൻ തിന്നുകഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ളതിന് പിടികൂടിയിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം, സംഗതി അറിഞ്ഞപ്പോൾ പാത്തുമ്മയുടെ ആട് കുറ്റക്കാരിയല്ല. ബഷീറിന്റെ നിഗമനം ശരിയാണോ? ഉത്തരം, അബി വെള്ളപ്പം പോക്കറ്റിലിട്ട് ആടിനോട് തിന്നാൻ പറഞ്ഞു. ആട് അപ്പം തിന്നുന്നതിനിടയിൽ ഹാഫ് ട്രൗസറിന്റെ മുൻവശം മുഴുവൻ തിന്നു. ആടിന്റെ ലക്ഷ്യം വെള്ളപ്പം ആയിരുന്നു, ട്രൗസർ അല്ല. അതുകൊണ്ട് തന്നെ ആട് കുറ്റക്കാരിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം, നാണസംബന്ധിയായി ഉണ്ടായ പ്രശ്നം ബഷീറിനെ കുഴപ്പത്തിലാക്കുമായിരുന്നു. ഈ പ്രസ്താവന ശരിയാണോ? ഉത്തരം, കുട്ടികളെല്ലാവരും നഗ്നമായി പുഴയിൽ കുളിക്കാനായി ബഷീറിന്റെ കൂടെ പോയത് കുളി കഴിഞ്ഞ് കരയിൽ നിന്ന് അബി അവന്റെ കൂട്ടുകാരൻ കടത്തുവഞ്ചിയിൽ പോകുന്നത് കണ്ടു. അവൻ മുണ്ടെടുത്തിട്ടുണ്ട് എന്ന് കണ്ടപ്പോഴാണ് അബിക്ക് നാണം തോന്നിയത്. അബിയുടെ നാണം മാറ്റാൻ ബഷീർ തോർത്തു കൊടുത്തു. അപ്പോൾ പാത്തുകുട്ടിക്കും നാണം വന്നു, അവർക്കും തോർത്തു കൊടുത്തു. ലൈലായും സെയ്ദ് മുഹമ്മദിനും തീരെ ചെറിയ കുട്ടികൾ ആണ്. അവർക്ക് നാണം തോന്നുന്ന പ്രായം ആയില്ല. അവരും കൂടി തോർത്ത് ആവശ്യപ്പെട്ടാൽ ബഷീർ കുഴപ്പത്തിലാകുമായിരുന്നു. ബഷീറിന്റെ കയ്യിൽ രണ്ട് തോർത്തേ ഉണ്ടായിരുന്നുള്ളൂ. നാലാമത്തെ ചോദ്യം, വായിക്കുമ്പോൾ നിങ്ങളിൽ ചിരിയുണർത്തിയ ഭാഗങ്ങൾ ഏതെല്ലാം? അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കും. അപ്പോൾ അത് നിങ്ങൾ വായിച്ചതിന് ശേഷം നിങ്ങൾ സ്വന്തമായി എഴുതുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എന്നാൽ കൂടി ഒരു ഉദാഹരണം എന്ന രീതിയിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആടുമായുള്ള കുട്ടികളുടെ മൽപിടുത്തം, ട്രൗസർ കീറിയ അബിയുടെ അവസ്ഥ, ഉള്ളാടത്തിപ്പാറു എന്ന വിളി, തോർത്ത് ഇല്ലാതെ വീട്ടിലേക്ക് പോകില്ല എന്ന് പറയുന്ന അബി എന്നിവയെല്ലാം നമ്മളിൽ ചിരി ഉണർത്തുന്നവയാണ്. നർമ്മം കലർത്തിയ ഈ സംഭവങ്ങളെല്ലാം അവതരിപ്പിക്കുന്ന ബഷീറിന്റെ ശൈലി ആണ് നമ്മളിൽ ചിരി ഉണർത്തുന്നത്. അടുത്തത്, ഗ്രാമീണ ജീവിതത്തിന്റെ എന്തെല്ലാം ചിത്രങ്ങളാണ് പാഠഭാഗത്ത് കാണാൻ സാധിക്കുന്നത്? ഇത്തരം കാഴ്ചകൾ നിങ്ങളുടെ പ്രദേശത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? അതിനുള്ള കാരണങ്ങൾ കൂടി പറയൂ. ഉത്തരം, തലയിലും ദേഹത്തുമെല്ലാം എണ്ണ തേച്ചിട്ട് ലെങ്കോട്ട് കെട്ടിയുള്ള ബഷീറിന്റെ കസർത്ത്, ആടുമായി കളിക്കുന്ന കുട്ടികൾ, കൂട്ടുകുടുംബ ജീവിത രീതി, പുഴയിലുള്ള കുളി, ഇവയെല്ലാം ഗ്രാമീണ ജീവിതത്തിന്റെ നേർക്കാഴ്ചകളാണ്. ഇത്തരം കാഴ്ചകൾ ഇന്ന് വളരെ അപൂർവമായേ കാണാറുള്ളൂ. ആധുനിക ജീവിത ശൈലി മനുഷ്യരെ ഗ്രാമങ്ങളിൽ നിന്നും കൂട്ടുകുടുംബങ്ങളിൽ നിന്നും അകറ്റിയിരിക്കുന്നു. വീടുകളിൽ ആടിനെയും കോഴിയെയും വളർത്തൽ ഇന്ന് ഇല്ലാതായിരിക്കുന്നു. മണൽവാരൽ മൂലം പുഴയിലുള്ള കുളി പോലും ഇന്ന് സുരക്ഷിതമല്ലാതിരിക്കുന്നു. നിഷ്കളങ്കതയുടെ നേർരൂപങ്ങളായ ബഷീർ കഥയിലെ ഗ്രാമീണ ചിത്രങ്ങൾ ഇന്ന് നമുക്ക് കാണാനാവാത്തതും ഇതുകൊണ്ടെല്ലാമാണ്. പാത്തുമ്മയുടെ ആടിലെ മറ്റൊരു ഭാഗം വായിക്കൂ. ഇതാരുടെ ആട്? എന്തൊരു സ്വാതന്ത്ര്യമാണ് കാണിക്കുന്നത്! എവിടെയെല്ലാം കയറുന്നു, എന്തെല്ലാം ചെയ്യുന്നു, എന്നിട്ടും ആരും ഒന്നും മിണ്ടുന്നില്ല. കേൾപ്പോരും കേൾവിയുമില്ലാത്ത വീട്. ചാരുകസേരയിൽ ഞാൻ മുൻവശത്തെ വരാന്തയിൽ ഇരിക്കുമ്പോൾ മുറിയിൽ ആരോ കടലാസ് വലിച്ചു കീറുന്ന ശബ്ദം കേട്ടു. ഞാൻ ചെറുവാതിലിലൂടെ ഉള്ളിലേക്ക് നോക്കി. അത്ഭുതം! ആ ആട് എന്റെ കിടക്കയിൽ കയറി നിന്നുകൊണ്ട് പുസ്തകം തിന്നുകയാണ്. പെട്ടിപ്പുറത്ത് ബാല്യകാല സഖി, ശബ്ദങ്ങൾ എന്നീ രണ്ട് പുസ്തകങ്ങളുടെ പുതിയ പതിപ്പിന്റെ ഓരോ കോപ്പി ഇരിപ്പുണ്ടായിരുന്നു. അതിൽ ബാല്യകാല സഖിയാണ് ഇപ്പോൾ അത് സാപ്പിടുന്നത്. മുൻകാലുകൊണ്ട് ചവിട്ടിയിട്ട് രണ്ട് മൂന്ന് പേജുകളാക്കി നക്കി നക്കി വായിലാക്കി സ്ലേറ്റായി ചവച്ച് തിന്നുകയാണ്
തിന്നട്ടെ, നല്ല ആട് തന്നെ. ശബ്ദങ്ങൾ ഇരിപ്പുണ്ടല്ലോ. ഘോരഘോരമായ വിമർശന പീരങ്കി ഉണ്ടകൾ ഏറ്റ ചെറു പുസ്തകമാണ്. എങ്കിലും സംഗതി ഭീകരം. ആ പുസ്തകം തൊടാൻ ഈ ആട് ധൈര്യപ്പെടുമോ? യാതൊരു സങ്കോചവുമില്ല. ബാല്യകാല സഖി അകത്താക്കി. ഉടനെ ശബ്ദങ്ങൾ തുടങ്ങി. 2 മിനിറ്റ് കൊണ്ട് മുഴുവൻ സാപ്പിട്ടു. എന്നിട്ട് ആട് എൻ്റെ പുതപ്പു തിന്നാൻ തുടങ്ങി. ഉടനെ ഞാൻ ചാടിയിറങ്ങി ഓടിച്ചെന്നു. ഹേ അജയസുന്ദരി ഭവതി, ആ പുതപ്പു തിന്നരുത്. അതിന് 100 രൂപ വിലയുണ്ട്. അതിൻ്റെ കോപ്പി എൻ്റെ പക്കൽ വേറെയില്ല. എൻ്റെ പുസ്തകങ്ങൾ ഇനി വേറെയുണ്ട്. ഭഗവതിക്കെല്ലാം വരുത്തി സൗജന്യമായി തരാം. എന്നിട്ട് ആടിനെ ഓടിച്ചു പുറത്തിറക്കി. അത് പ്ലാവിൻ്റെ ചുവട്ടിലേക്ക് ഓടി. അവിടെ 2-3 ഇലകൾ വീണ് കിടപ്പുണ്ട്. മൂപ്പത്തി അതെല്ലാം തിന്നുകയാണ്. ഞാൻ ഉമ്മയെ വിളിച്ചു ചോദിച്ചു, ആരതാണ് ഉമ്മ ഈ ആട്? ഉമ്മ പറഞ്ഞു, നമ്മുടെ പാത്തുമ്മയുടെ ആടാ. അതാണല്ലോ ഇതിനിത്ര സ്വാതന്ത്ര്യം. അടുത്തത് പാത്തുമ്മയുടെ ആടിനെ കുറിച്ച് ഇനി നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ കഴിയും? ആടിൻ്റെ രൂപം, പെരുമാറ്റം, വീട്ടിലേക്കുള്ള സ്വാതന്ത്ര്യം, ഇവയെല്ലാം ചേർത്ത് പാത്തുമ്മയുടെ ആടിനെ കുറിച്ചൊരു വിവരണം തയ്യാറാക്കൂ. പാത്തുമ്മയുടെ ആടിൻ്റെ വിവരണം. ചുറുചുറുക്കുള്ള പ്രകൃതമാണ് പാത്തുമ്മയുടെ ആടിനെ. നല്ല കരുത്തുള്ള വില്ലത്തി. കുട്ടികളെല്ലാവരും ചേർന്ന് പിടിച്ചിട്ടും അബിയുടെ ട്രൗസറിൽ നിന്ന് ആടിനെ വേർപെടുത്താൻ കഴിഞ്ഞില്ല. കായിക ബലമുള്ള ബഷീർ ചേർത്ത് പിടിച്ചാണ് ആടിനെ പിടിപിടിപ്പിച്ചത്. രാവിലെ തന്നെ ആട് ബഷീറിൻ്റെ വീട്ടിലെത്തും. കുടുംബത്തിലെ ഒരംഗത്തെ പോലെയാണ് ആട് പെരുമാറുന്നത്. വീട്ടിലുള്ളവരെല്ലാം ആടിനെ പരിചിതമാണ്. വീട്ടിലുള്ള മറ്റുള്ളവരെക്കാൾ സ്വാതന്ത്ര്യം ആടിനുണ്ട്. മനുഷ്യരെ പോലെ തന്നെ ആടും പെരുമാറുന്നു. അബിയുടെ ട്രൗസറിൻ്റെ കീശയിലുള്ള അപ്പത്തിനും പിടിക്കുന്നത് ഈ സ്വാതന്ത്ര്യം മൂലമാണ്. ബഷീറിൻ്റെ പെട്ടി പുറത്തിരുന്ന പുസ്തകങ്ങൾ എടുത്തു തിന്നാനും അതിന് യാതൊരു സങ്കോചവുമില്ല. പുതപ്പ് എടുത്തു തിന്നുന്നതും ഇതേ സ്വാതന്ത്ര്യത്തോടെ തന്നെയാണ്. ആരെയും കൂസാത്ത സ്വഭാവവും ആടിൻ്റെ പ്രത്യേകതയാണ്. അപ്പം ഇതാണ് ഒരു ചെറിയ വിവരണം. ഇതിൽ നിങ്ങൾക്ക് കൂട്ടിച്ചേർത്തലുകൾ ആവാം. അടുത്തത് കഥാസന്ദർഭത്തിൽ ഹൃദ്യമാക്കുന്ന ചില പ്രയോഗങ്ങൾ നോക്കൂ. മുഴുവനത് കണ്ടില്ല, സ്ലെറ്റലായി ചതച്ചു തിന്നുകയാണ്. കൂടുതൽ പ്രയോഗങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി അതത് സന്ദർഭങ്ങൾ അവ എത്രമാത്രം ഉചിതമായിരിക്കുമെന്ന് ചർച്ച ചെയ്യുക. 2-3 പ്രയോഗങ്ങൾ നോക്കാം. 1-ാമത്തെ പ്രയോഗം, ഉള്ളാടത്തിപ്പാറു, വാലെ പിടി, മുഴുവനത് കണ്ടില്ല, കൈ കൊമ്പേ പിടി തുടങ്ങിയ പദങ്ങൾ ആവർത്തിച്ച് പറയുന്നത്. സാധാരണ വായനക്കാർക്ക് പരിചയമില്ലാത്ത ഗ്രാമീണ പദങ്ങൾ ആവർത്തിച്ച് പറയുന്നതിലൂടെ വായനക്കാരുടെ മനസ്സിൽ അത് ഉറപ്പിക്കാൻ സാധിക്കുന്നു. 2-ാമത്തെ പ്രയോഗം, കീശയിലുള്ളത് കീശയോടെ തിന്നു. അബിയുടെ ട്രൗസറിൻ്റെ പോക്കറ്റിൽ വെച്ച വെള്ളയപ്പം കൊതിച്ചിയായ ആട് തിന്നുന്നത്. പോക്കറ്റിൽ നിന്ന് വെള്ളയപ്പം കടിച്ചെടുക്കാനൊന്നും ആടിൻ്റെ ക്ഷമയില്ല. 3-ാമത്തേത് സാപ്പിടുന്നത്. ആട് പുസ്തകം തിന്നുന്നതിനെ കുറിച്ചാണ് എഴുതുന്നത്. ഹേ അജസുന്ദരി, അതാണ് 4-ാമത്തെ പ്രയോഗം. ആടിനെ ഒരു സുന്ദരിയെ പോലെയാണ് ബഷീർ കാണുന്നത്. ഇത്തരം പ്രയോഗങ്ങൾ എല്ലാം എത്രമാത്രം ഉചിതമാണ് പാഠഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പൊ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു ഈ പാഠഭാഗത്ത് ഉണ്ടായിരുന്നത്. ഇനി അവസാനത്തേത് എന്താണ്? നാടകമായി അവതരിപ്പിക്കാം. അഭിനയ സാധ്യതയുള്ള നിരവധി മുഹൂർത്തങ്ങൾ പാഠഭാഗത്തുണ്ടല്ലോ. അവ കണ്ടെത്തി ലഘു നാടകമായി അവതരിപ്പിക്കും. അപ്പൊ ഇതിൽ ഒരുപാട് സന്ദർഭങ്ങൾ അഭിനയിക്കാൻ സാധിക്കുന്ന സന്ദർഭങ്ങളാണ്. ഡയലോഗുകൾ കുറിച്ചെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കൂട്ടുകാരെല്ലാം ചേർന്ന് ഒരു നാടക രൂപത്തിലേക്ക് ലഘു നാടകമായി അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു ഈ പാഠഭാഗത്തുണ്ടായിരുന്നത്. പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന ഈ നോവലിലെ ചെറിയ ഭാഗം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ശ്രമിക്കുക. അടുത്ത പാഠവുമായി നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.